നമസ്കാരം. ഹാച്ചിക്കോ ആനിമൽ റെസ്ക്യൂവിലേക്കേർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസ്ക്യൂ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. ഇവിടെ ഒരു ഡോഗിൻ്റെ കൈക്ക് പന്നിക്കുരുക്ക് കുടുങ്ങിയിട്ട് ഏകദേശം 6 മാസമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളെ വിളിച്ചത് സാദിക്കാണ്. മഞ്ചേരി എത്തിയിട്ടുണ്ട്. ഈ ഡോഗിനെ തിരഞ്ഞ് കണ്ടെത്തി റെസ്ക്യൂ ചെയ്യണം, എന്തായാലും വേണ്ടില്ല. ആളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ആൾ ഏകദേശം ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവലും ഇവിടെ കിടക്കാറുണ്ട്. ഞങ്ങളെന്തായാലും ബിൽഡിങ്ങിൽ എടുക്കാൻ വന്നിട്ടുണ്ട്. ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷാദിക ഇപ്പം ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല. ആളെ കിട്ടിയിട്ട് വേണം നമുക്കത് കേബിൾ കട്ട് ചെയ്ത് ഒഴിവാക്കാനും അതുപോലെ തന്നെ അയാൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ആളെ ഇവിടെ എത്തും, അല്ലെങ്കിൽ ആൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലാണ്. ബാക്കി റെസ്ക്യൂ ചെയ്തതിന് ശേഷം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ ഇത് ഫീമെയിലാണ് കേട്ടോ. അപ്പം 4 മാസമായി ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ. ഒരുപാട് ജനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ ജനങ്ങൾക്കിൽ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും പറയും അയ്യോ അതിൻ്റെ കാല്. പക്ഷേ ആരും ഇൻഫോമറായിട്ട് ഒന്ന് വിളിച്ചു പറയാനോ ഡോഗ് റെസ്ക്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊന്നും അറിയിക്കാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും വേദന ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഇതിൻ്റെ കൈ നോക്കിക്കഴിഞ്ഞാൽ മുറിഞ്ഞു പോകാനായ അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷ വന്നു, ഇതിനെ റെസ്ക്യൂ ചെയ്തു. ഇനി നമ്മളിതിനെ കമ്പിയെല്ലാം കട്ടിയിട്ട് റിലീസാക്കാൻ പോവുകയാണ്. ഇതില് സാധിക്ക കമ്പിയല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ കയറ് ചിലപ്പോൾ നല്ല കുടക്കോഴിക്കോ കാട്ടുകോഴിക്കോ അല്ലേ അങ്ങനത്തെ ഐറ്റംസിന് നിങ്ങൾ വെച്ചേക്കും. അങ്ങനെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ വളാഞ്ചേരിയിലൊരു ഡോഗിനെ ചൂണ്ടൻ്റെ ഇത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം അത് അനുഭവിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും കയറാണ്, ഞാൻ പറഞ്ഞാൽ അതിൽ കയറുകൊണ്ടുള്ള കുരുക്കാണിത്. ഇതിൻ്റെ കറക്റ്റ് കെട്ട് കണ്ടാൽ അറിയുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞത് കൊക്കിനോ അല്ലെങ്കിൽ കാട്ടുകോഴി കുടക്കോഴിയൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മെരു ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ ഡോഗിൻ്റെ കയ്യിൽ കൊണ്ടൊരു കയറ്, കൈ കൊണ്ട കയറ്. എങ്ങനെയാണ് ഇത് കൊള്ളണത്, എന്താ സംഭവം? ഇത് ശ്രദ്ധിക്ക ഇങ്ങനെയാണ് കുരുക്ക് വെക്കുന്നത് കേട്ടോ, തൊള്ളുണ്ടത്. ഇങ്ങനെ കുരുക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ അവർ കോയിൻ്റെ കുടലോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യ സാധനങ്ങൾ ആകർഷിക്കാൻ സ്മെല്ല് കിട്ടുന്ന സാധനങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരത് കാണൂല. ഇവരത് ഇവരത് ഈ പോകുന്ന പോക്കിലോ അല്ലെങ്കിൽ വരുന്ന വഴികളിലാണ് ഇത് വെക്കുന്നത്. ഇതിൽ തന്നെ മുള്ളമ്മതിനെ പിടിക്കട്ടെ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇതിനു വേണ്ടി വെച്ച ഇതിലാണത്. പക്ഷെ ഇവർ ഈ പാവം എന്താ പറയുക, ഭക്ഷണം പ്ലാസ്റ്റിക്കാണ്, ഇത് പ്ലാസ്റ്റിക് കയർ തന്നെയാണല്ലോ ഉറപ്പുള്ള തരം. ഒരു തരം പ്ലാസ്റ്റിക് കയറാണ്. എന്താ പറയുക, കമ്പി മിക്സിങ് ഇല്ല ഇതിൽ, പക്ഷെ നല്ല ഉറപ്പുള്ളതാണ്. സാധാ പ്ലാസ്റ്റിക് കയർ അല്ലത്, സ്പെഷ്യൽ എന്തോ ഒരു തരത്തിലുള്ള അത്തരത്തിൽ പറ്റൊരു റോപ്പാണ്. അതിൻ്റെ കറക്റ്റ് എനിക്കറിയത്തില്ല. ഈ ഈ ഒരു വിരല് ശരിക്കും കീറുന്നുള്ളൂ. ആ ഒരു മുറുക്കിലാണ് ഈ ഇവര് ഡോഗിൻ്റെ കാലും അല്ല കൈ ഇപ്പം കിടക്കുന്ന ഒരു രീതി നോക്കി നിങ്ങൾ. അപ്പം ഇത്രയും ടൈറ്റായി പോയുള്ളൂ ഇതിൻ്റെ, എത്ര പറയുക, ഇതിൻ്റെ ഈ ഒരു കുരുക്കിൻ്റെ 3 ഇരട്ടിയെങ്കിലുണ്ട് ഈ ഒരു റൗണ്ട് പോലെ കാല്. അപ്പം അത്രയും വണ്ണ നീര് വെച്ചുകൊണ്ട് വണ്ണായി. ഇത് ദിവസങ്ങൾ കഴിയും തോറും ഇതിങ്ങനെ ഇതുപോലെ ഇത് പൊട്ടണം. ഇത് പൊട്ടൽ സാധ്യത വളരെ കുറവാണ്. അത്രയും കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് എന്തായാലും അറ്റുപോകുള്ളൂ. അങ്ങനെ 2 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മൾ ഡോഗിനെ ക്യാച്ച് ചെയ്തത്. ഫസ്റ്റ് ദിവസം ഞങ്ങളിവിടെ വന്ന് ഉച്ചയ്ക്ക് ശേഷം വന്നത് ഡോഗിനെ ഞങ്ങൾ ഇതേ ബിൽഡിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനോട് ഞങ്ങൾ പിടിക്കുന്ന സമയത്ത് ഇപ്പുറത്തൊരു വാതിലും ഞങ്ങൾ കണ്ടിരുന്നു. ശ്രദ്ധപ്പെട്ടു ഫസ്റ്റ് വാതിലൂടെ അത് കടന്നു പോയതുകൊണ്ട്
അന്ന് ഞങ്ങൾ ഫസ്റ്റിലെ ദിവസം ഞങ്ങൾ ഒഴിവാക്കി. ഇനി ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് തന്നെ റിലീസാക്കിയല്ല, ഞങ്ങൾ ഹാപ്പി പെറ്റ്സ് കൊണ്ടുപോകാണ്. ഇതൊരു ഫീമെയിൽ ഡോഗാണ്, ഇതിൻ്റെ വന്ധീകരണം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് മൃഗസ്നേഹികൾ അതുപോലെ തന്നെ സാധിക്കനെ പോലെ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ജനുവേട്ടൻ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മൃഗസ്നേഹികളുണ്ട്, അവരൊക്കെ ഫുഡ് കൊടുക്കുന്ന ആളുണ്ട്. അപ്പോൾ അവരൊക്കെ നേതൃത്വത്തിലാണ് ഹാപ്പി പെറ്റ്സ് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വന്ധീകരണവും മറ്റു കാര്യങ്ങളും ഏറ്റെടുത്തത് ഇവിടെ തന്നെയുള്ള വർക്ക് ചെയ്യുന്ന ഒരു ബിന്ദു മാം എന്തായാലും അവരെ ഏറ്റെടുത്ത വലിയൊരു ഉത്തരവാദിത്തമാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലും ചെയ്യാത്തൊരു കാര്യം ഇത്തരത്തിലുള്ള ആളുകൾ ഇവരെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്ന് വന്നപ്പോഴും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവിടെ നോക്കി നിൽക്കാൻ. മഞ്ചേരിയിലെ ഡോഗിനങ്ങൾ കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ ശേഷം ഹാപ്പി പെറ്റ്സ് കൊണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മൃഗസ്നേഹികളുടെ തീരുമാനത്തിലാണ് വന്ധീകരണത്തിന് വേണ്ടി അവിടെ ആക്കിയിട്ടുള്ളത്. ഇനി ഏതായാലും കാലിൻ്റെ അസുഖങ്ങൾ മാറി അതുപോലെ തന്നെ വന്ധീകരണമൊക്കെ കഴിഞ്ഞു അവരവിടെ തന്നെ കൊണ്ടുവിടുന്നവർ പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ല എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വന്ന് അതിൻ്റെ സജ്ജീകരണം കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തായാലും എല്ലാം ഇവരെ പോലുള്ള മൃഗസ്നേഹികളെ ആളുകളെ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവരൊരു മാതൃകയാണ്. എന്തായാലും വേണ്ടില്ല സാധിക്കാനോടും അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് എന്നോടൊപ്പം സഹകരിച്ചുള്ള മുഴുവൻ ആൾക്കാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം.